So hello guys, welcome back to another Minecraft episode. എനിക്കറിയാം നമ്മുടെ വീഡിയോ ഇട്ട് ഏകദേശം 13 ദിവസവും 3 മണിക്കൂറായി. വലിയൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റിന്റെ ഗെയിം പ്ലേ ഇട്ടപ്പോൾ എനിക്ക് അതിനകത്തൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോഴും എനിക്ക് അതിനകത്തൊന്നും അറിയത്തില്ല. ഹായ് ബ്രോ, ഹൗ ആർ യു? ഫൈൻ തന്നെയല്ലേ ബ്രോ? കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ വില്ലേജേഴ്സിനെ പറ്റിച്ച് പറ്റിച്ചാ ജീവിച്ചോണ്ടിരുന്നത്. ഇപ്പോഴും ഞാൻ വില്ലേജേഴ്സിനെ പറ്റിച്ച് പറ്റിച്ചാ ജീവിച്ചോണ്ടിരുന്നത്. മടുത്ത് ഞാൻ എത്ര നാളെന്നും പറഞ്ഞ് നമ്മളെ സ്വന്തമായിട്ടൊരു വ്യക്തിത്വം ഇല്ലാതെ ജീവിക്കും. എനിക്കും വേണ്ട സ്വന്തമായിട്ടൊരു വീട്. തവമാരല്ലയോ അത്? ആ അമ്പ് വിടുന്നവന്മാര് വെളിയിലങ്ങ് ഇറങ്ങണ്ടവന്മാര് ചവന്മാര് ചന്തിക്ക് അമ്പ് വിട്ട് പഴിപ്പിക്കും. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന വിധം സ്വന്തമായിട്ടൊരു കൂര ഉണ്ടാക്കണം എനിക്ക്. മടുത്ത് ഞാൻ മറ്റുള്ളവരെ ഊറ്റി ഊറ്റി എത്ര നാളെന്നും പറഞ്ഞ് ജീവിക്കണം. ആളെ ഞാൻ ഇതുടിഞ്ഞെടുക്കുവാണ്. എനിക്ക് ഇതിൻ്റെയും കൂടെ ആവശ്യമുണ്ട്. ഇനി ഞാൻ നിന്നെ ഊറ്റത്തില്ല. നീ വീട്ടിൽ സുഖമായിട്ട് ജീവിച്ചോ. നീ കാരണം എനിക്ക് ഇത്രയും നാളൊരു കിടപ്പാടം കിട്ടി. അതെല്ലാം എനിക്കറിയാം. നിന്റെ മൂക്കം തോടാ നീണ്ട് താഴെ വരെ കിടക്കുന്നത്. ഓക്കെ, അവരെല്ലാം പോയി പോവാൻ തോന്നുന്നു. പയ്യെ പയ്യെ പോവാൻ തോന്നുന്നവന്മാര് തീ പിടിച്ചു തുടങ്ങി. ചാകു ഉപ്പ ചാകു സോമ്പികൾ. നമുക്ക് പോകാൻ സമയമായെന്നാണ് തോന്നുന്നത്. ബൈ ബ്രോ. ആ കുറച്ചും കൂടെ ഓസിയാക്കാവന്മാരെ. ഈ ടോർച്ചെല്ലാം ഇനി എടുത്തേക്കാം. നമുക്ക് ആവശ്യം വരും. കാരണം നമുക്ക് അണ്ടർഗ്രൗണ്ട് വരെ ഒന്ന് പോകേണ്ടി വരും. അപ്പൊ നമുക്ക് ടോർച്ചിന്റെ ആവശ്യമുണ്ട്. വെട്ടമില്ലാതെ കണ്ണ് കാണത്തില്ല. കഴിഞ്ഞില്ലേ അവന്മാരെല്ലാം പോയില്ലേ? അപ്പൊ ഇനി നമുക്ക് വെളിയിൽ ഇറങ്ങാം. ഓക്കെ, എല്ലാം അവന്മാര് പോയി. സേഫ് ആണ് നമ്മളിപ്പം. അവിടെ ഇല്ലേ, അവിടെ ഇല്ലേ. ഇപ്പൊ നമുക്ക് ഈ കോഴി ഞാൻ കൊന്നേക്കാം. നമുക്ക് ഇച്ചിരി ഇച്ചിരി വിശപ്പുണ്ട്. നമുക്ക് ആവശ്യം വരും. കാരണം ഇന്ന് ഒത്തിരി വർക്കുണ്ട് നമുക്ക്. എന്താ അവനുണ്ടോ ഇവിടെ? ഉണ്ടോ അവനിവിടെ? ഇല്ല ഇല്ല ഇല്ല, അവൻ പോയി, അവൻ പോയി. വാടാ വാടാ, നീ എവിടാടാ? എവിടെയോ ഉണ്ടവൻ. ആ അതേണ്ട ഒരു എല്ല് മാത്രമായി. നമ്മളെ ചെസ്റ്റിനകത്തു നിന്ന് എടുത്ത സാധനങ്ങളിൽ നമുക്ക് ലവന്റെ ബോൺ കിട്ടിയിട്ടുണ്ട്. കുറച്ച് റോ ചിക്കൻ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇനി ചുട്ട് തിന്നാനുണ്ട്. നമ്മുടെ ഒരു വുഡൻ പിക്കാക്സ് ഉണ്ട്. ഒറ്റ വുഡൻ പിക്കാക്സ് വെച്ച് നമുക്ക് പറ്റത്തില്ല. നമുക്കിനി വേണ്ടെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ആദ്യമായിട്ട് കുറച്ച് കല്ല് കളക്ട് ചെയ്യേണ്ട ആവശ്യം നമുക്കുണ്ട്. കല്ല് നമുക്ക് എക്സ്ട്രീംലി അത്യാവശ്യമായിട്ട് വെരി വെരി അത്യാവശ്യമാണ്. ഇത് തന്നെയാണോ സാധനം? ഇത് വെച്ച് നമുക്കിനി കല്ലിന്റെ വാളും പിക്കാക്സും ഉണ്ടാക്കണം. അതേ കുറെ നാൾ നീണ്ടിരിക്കത്തുള്ളൂ. പായലെ വിട, പൂപ്പലെ വിട, എന്നേക്കും വിട. അതുപോലെ നമുക്ക് വേണം എല്ലാ സാധനങ്ങളും നമുക്ക് അപ്പം തന്നെ ചെയ്ത് കിട്ടണം. കാരണം നമ്മൾ ഗുഹയിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ കുറേ സോമ്പികളൊക്കെ നമ്മളെ വന്ന് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അത് വളരെയധികം ക്രൂരമായിട്ടായിരിക്കും അവന്മാരൊക്കെ നമ്മളെ കൊല്ലുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ആയി ചെല്ലണം. എന്തൊക്കെ വന്നാലും തോറ്റു കൊടുത്തരും. ഓ, നമ്മൾ ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല. വുഡിൻ്റെ ഒരു ആവശ്യം നമുക്കുണ്ട്. കാരണം വുഡ് ഉണ്ടായാലും നമുക്ക് ഈ വാളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു മരം കൊത്തിയായി മാറിക്കഴിഞ്ഞു. വില്ലേജേഴ്സിന്റെ ഈ സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ നമുക്കുള്ളതാണ്. നമ്മളിഞ്ഞ് മൂട്ടിക്കെടുക്കും ഇതൊക്കെ. നമുക്ക് ഇനിയും വുഡിന്റെ ആവശ്യമുണ്ട്. വുഡ് നമുക്ക് അത്യാവശ്യമാണ്. ഇപ്പൊ നമുക്ക് ഈ വുഡ് വെച്ച് കുറച്ച് ഓഫ് പ്ലാങ്ക്സ് ഉണ്ടാക്കി വെക്കാം. ഇത് എനിക്ക് എവിടെന്നാ വന്നതെന്ന് അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് വില്ലേജേഴ്സിന്റെ ആ ക്രേറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയതായിരിക്കും. അയൺ ലെഗിങ്സോ. നമുക്ക് ഇപ്രാവശ്യം മണ്ണ് കോരി എടുത്തോണ്ട് പോകേണ്ട കുറെ ആവശ്യമുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഈ താഴോട്ടൊക്കെ ഇറങ്ങാൻ നേരം നമുക്ക് തിരിച്ച് കയറി വരണ മണ്ണിന്റെ ആവശ്യമുണ്ട്. മണ്ണ് കോരുന്ന ആ സാധനം എടുത്ത് കണ്ടോ. ഇത് വെച്ച് എന്ത് പെട്ടെന്നാണ് നമ്മൾ മണ്ണ് പോരുന്നത് നോക്കിയേ നിങ്ങൾ. നമുക്ക് പുത്തൻപുത്ത റിസോഴ്സസ് ഒക്കെ തപ്പി ഗുഹയിലോട്ടൊന്ന് ഇറങ്ങേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, 64 എണ്ണം ഉണ്ട്. നമുക്കിപ്പോൾ 64 എണ്ണത്തിന്റെ ആവശ്യമുള്ളൂ. ഇനി ഗുഹ കണ്ടുപിടിക്കണം. നമുക്ക് ഗുഹയ്ക്കകത്തോട്ട് ചാടണം. ഇത്ര നേരമായിട്ട് ഓടി കിടക്കുമല്ലേ, വിശക്കുന്നു. ഓക്കെ, ഫർണസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഓ, രാത്രി ആവാറായിട്ടുണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇത് വേറൊരു ലോകം തന്നെയാണ്. അതിന് മുമ്പേ നമുക്ക് പെട്ടെന്ന് ചാടണം. നമുക്ക് വീടിനകത്തിരുന്ന് കുക്ക് ചെയ്യുന്നതായിരിക്കും ഇടാളി ഞാൻ നിന്റെ നല്ല വീട്. ഞാൻ തന്നെ ആയിരുന്നു പൊളിച്ചത്. ഓ, ഞാൻ തന്നെ അവൻ്റെ വീട് പൊളിച്ചത്. നമുക്ക് ആ വീട്ടിലോട്ട് ചെന്നിരുന്നിട്ട് പെട്ടെന്ന് പരിപാടി തുടങ്ങാം. ഇനി ഇവിടെ ഇരുന്ന് നമുക്ക് നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഫെർണാസ്, നമ്മുടെ പച്ച ചിക്കൻ ഇതിനകത്തുണ്ട്. നമ്മൾ എന്നിട്ട് അതിനകത്തോട്ട് ഒരു തടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വെന്ത് കിട്ടും. നമ്മുടെ ഈ കുറേ ബീഫും ഉണ്ട്, അത് നമുക്ക് ചുട്ടെടുക്കാം. ഇത് നമുക്ക് പയ്യെ ഇവിടെ ഇരുന്ന് തിന്നിട്ട് പോവാം. ഞാൻ ബീഫ് കൂടെ നമുക്ക് തിന്നാം. ഓക്കെ, നമ്മൾ ഫുൾ സെറ്റ്. നമുക്ക് നേരത്തെ കൂട്ട് സത്യം പറഞ്ഞാൽ രാത്രി തന്നെ റിസ്ക് എടുത്ത് പോകണമെന്നൊന്നുമില്ല. കാരണം ഇപ്രാവശ്യം നമ്മുടെ ഇതിൽ ബെഡുണ്ട്. ബെഡ് വെച്ച് നമുക്ക് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ രാവിലെയാകും. ബെഡ് എന്തിയേ? ഓക്കെ, നമുക്ക് കിടന്നുറങ്ങാം. അങ്ങനെ ഞാൻ കുറുങ്ങുറായി എണ്ണീറ്റു. ബെഡൊക്കെ തിരിച്ചിഞ്ഞെടുത്തേക്കാം. രാവിലെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ മോൺസ്റ്റേഴ്സിനെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം രാവിലെ മോൺസ്റ്റേഴ്സ് വരത്തില്ല. അവന്മാർ വെയിലടിച്ചു കഴിഞ്ഞാൽ വെമ്പയറിനെ കൂട്ടാൻ നശിക്കുവോ? ഇത് ഗുഹയാണോ? അല്ല,
ഇത് ഗുഹയല്ല, ഇത് വെറും വെള്ളം ഒഴുകുന്ന ഒരു സ്ഥലമാണ്. ആ കോള്, ഈ കോള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഗുണം എന്തോന്ന് പറഞ്ഞാൽ കോള് വെച്ച് നമുക്ക് ഇതുണ്ടാക്കാം, ടോർച്ച് ഉണ്ടാക്കാം, അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. കോളെന്ന് പറഞ്ഞാൽ നല്ലൊരു സാധനമാണ്. അത്രയും കോളിന്റെ ആവശ്യമുള്ളൂ. നമ്മൾ തപ്പി വരുന്ന ഗുഹ നമുക്ക് കിട്ടുന്നില്ലല്ലോ. അവിടെ നമ്മൾ കണ്ട ഒരു ഗുഹയാണോ? അതൊരു ഗുഹയല്ലേ ആണെന്ന് തോന്നുന്നു. നമുക്ക് പോയി നോക്കാം. അതൊരു ഗുഹയാണെന്നാണ് എന്റെ ബലമായ സംശയം. അതെ, നമ്മളൊരു ഗുഹയിൽ എത്തിപ്പെട്ടിരിക്കുന്നു സുഹൃത്തുക്കളെ. ഒഴുകി പോരുത്, ഒഴുകി പോരുത്. ആ, ഞാൻ പോകുന്ന വഴി തന്നെ ഞാൻ അറിയണമെങ്കിൽ എന്തോ കൊടുക്കും. ഞാൻ പോകുന്ന ഓരോ വഴിയിലും ഞാൻ ഓരോ ടോർച്ച് ഇങ്ങനെ കുത്തി വെക്കണം, അല്ലെങ്കിൽ സീനാണ്. വന്ന വഴി ഞാൻ മറന്നുപോകും, അവിടെ കിടക്കും, അത് ഭയങ്കര സീനാകും. എന്നെ കാണാതെ പോകും, വീട്ടുകാർ വിഷമിക്കും. നമുക്ക് ഇതുവഴി ഇങ്ങനെ നടന്നു പോകാം. ഇതൊക്കെ പ്ലെയിൻ വഴിയാണ്, ഇതുവഴിയൊക്കെ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. ഞാനിത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരൈഡിയ എനിക്കില്ല. എന്താ കളക്ട് ആവാത്തെ? റോ ആണെന്ന് പറഞ്ഞാ റോ ആണും കൊണ്ട് എന്തുവാ ഗുണമെന്ന് ചോദിച്ചാ എനിക്കറിയത്തില്ല. റോ ആണ് വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും ഉറപ്പാ. ആ, നമ്മളെ പോകുന്ന വഴി തെറ്റി പോരുത്, നമുക്ക് അത് കുത്തി വെക്കാം. ഓക്കെ, വഴി തീർന്നാ. ഇത്ര ഉള്ളെങ്കിലും നമ്മൾ കുത്തി കുത്തി അങ്ങ് പോകും, ഇവിടെ കുഴിക്കും. മനസ്സിലായോ? ഞാൻ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് ഒരറിവുമില്ല, എന്നാലും ഞാനങ്ങ് പോവുക. ഇതിന്റെ അകത്ത് എവിടുന്നാമാര്? വാളന്തി, എന്റെ വാളന്തി എന്തിയടാ, എവിടാടാ നീ? നമുക്ക് ഈ സൈഡിൽ നിന്നുകൊണ്ട് ഈ സാധനം നമുക്ക് ഇനി എടുക്കാം. അവൻ കാണണ്ട, അവൻ ഇവിടെ ഉണ്ടോ? ഇല്ല, അവനവിടില്ല, അവൻ അവിടെ ഇല്ല. അവിടെയും കുറച്ച് അയണം ഉണ്ടായിരുന്നു, അതെടുക്കാൻ എനിക്കിപ്പോ ധൈര്യമില്ല. ഒരു ടോർച്ച് എന്തി, ടോർച്ച് എന്തി. ഓക്കെ, അതെവിടുന്ന സൗണ്ട് കേട്ടോ? വാള് കൈ കരുതണം, വാള് കൈ കരുതണം. എവിടുന്നാടാ? ഞാൻ കുഴിച്ചു കുഴിച്ച് അങ്ങ് അടിയിലായി, എനിക്കറിയത്തില്ല ഞാൻ ഇത് എന്ത് പോയി ചെയ്യുന്നതെന്ന്. ഞാൻ ഇനി എങ്ങനെ മണ്ടക്ക് കയറും? ഞാൻ വഴി മറന്നു പോകത്തില്ലേ? അത് മാത്രമല്ല, എന്റെ പിക്കാക്സിന്റെ ജീവൻ തീരാറായി. ഇനിയും താഴോട്ട് നമുക്ക് കുഴിക്കാൻ പറ്റുന്നില്ലെന്നാ തോന്നുന്നത്. വേറെ എന്തെങ്കിലും വേണമായിരിക്കും ഇനിയും താഴോട്ട് കുഴിക്കാൻ. നമുക്ക് ഇനിയും തിരിച്ച് മണ്ടക്കേറാം. ഓക്കെ, വി ആർ ബാക്ക്. നമുക്ക് ഈ ടോർച്ച് ഇനി തിരിച്ചെടുത്തേക്കാം. നമ്മൾ വേറെ കണ്ടോ, ഈ ടോർച്ച് വെച്ചതിൻ്റെ ഗുണം ഇതാണ്, നമ്മൾ ഈ ടോർച്ച് വെച്ചെടുത്തെല്ലാം നല്ല വെട്ടം കാണും. ഇവിടെ അവൻ ഇരിപ്പുണ്ട്. എന്തോ സൗണ്ട് കേട്ടെ. നമ്മൾ ഇങ്ങോട്ട് നേരത്തെ പോയില്ലായിരുന്നു. ഇതിന്റെ താഴോട്ട് ഇടം ഉണ്ട്, അല്ല ഇത് അത് തന്നെ വെള്ളം വരുന്ന ആ ഇടം തന്നെ ഇത്. ഇതിന്റെ ഇനി ഇങ്ങോട്ട് കുഴിച്ചു പോയാൽ നമുക്ക് വല്ലതും കിട്ടുമായിരിക്കും, പക്ഷെ നമ്മളിപ്പം അങ്ങോട്ട് കുഴിച്ചു പോകുന്നില്ല. അമ്മര് പോയെന്നാ തോന്നുന്നത്. ഓക്കെ, അമ്മമാരവിടെ നിന്ന് പോയിട്ടുണ്ട്. വാളെന്തായാലും കൈ കരുതിയേക്കാം. തോണ്ടയ്ക്കുന്നു. ഇതുവഴി പയ്യെ കുഴിച്ച് നമുക്ക് അങ്ങോട്ടങ്ങ് ഇറങ്ങാം, അല്ല കാര്യം നടക്കത്തില്ല. അവന്മാര് വന്നു കഴിഞ്ഞാൽ സീനാണ്. ഇതുവഴി എങ്ങാണോ അവന്മാര് കയറി വരാതിരിക്കാനായിട്ട് നമുക്ക് അവിടെ അങ്ങ് അടയ്ക്കാം. ഡയറക്റ്റ് ഇട്ട് നമുക്ക് അവിടെ അങ്ങ് അടയ്ക്കാം. നമുക്ക് ഇപ്പൊ കണ്ണ് കാണുന്നില്ല, സത്യം പറഞ്ഞാൽ എന്തുവാ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ ഒരു ടോർച്ച് കുത്തി വെക്കും. ഇനി നീ ഒന്നും അലച്ചിട്ട് ഒരു കാര്യമില്ല, എന്നെ ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. ഓഹ്, എന്റെ പിക്കാക്സിന്റെ കാലാവധി കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത പിക്കാക്സ് അങ്ങ് ഉണ്ടാക്കി. ഇവിടെ കുറച്ച് കോൾ ഉണ്ട്, അതുകൂടെ നമുക്ക് ഇനി എടുത്തേക്കാം. നമുക്ക് ഇതുവഴി ഇങ്ങനെ കുഴിച്ച് കുഴിച്ച് മണ്ടക്കോട്ടം കയറാം, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇതിന്റെ മണ്ടയ്ക്ക് അവന്മാരില്ലെന്നാണ് എന്റെ പ്രതീക്ഷ. ഓ, അതിന്റെ മണ്ടക്കോട്ട് കയറാൻ പറ്റത്തില്ല, അത് വലിയ തലവാ. നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരുമോ? ഏ, അവന്മാരവിടെ ഇല്ല. ഞാൻ പിക്കാക്സ് വെച്ച അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്തോണ്ടിരുന്ന കോപ്പ് ഇത്ര നേരം എടുത്ത് എല്ലാം പോയി കഴിഞ്ഞു, എല്ലാം പോയി കഴിഞ്ഞു. ഓടിക്കോ, ഓടിക്കോ, എങ്ങോട്ടാ വെച്ചാ ഓടിക്കോ. ഓ, ഇതെടുക്കോ, സോംബി സോംബി സോംബി. ഇത് നാശമായല്ലോ. ഡയറക്റ്റ് വീടങ്ങ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു, പുത്തർ റിസോഴ്സ് ഉണ്ടാക്കാൻ പോയതാ ഞാൻ. ഓ, അമ്പ് വിട്ട് തുടങ്ങി. നമുക്ക് ഒരു രക്ഷയുമില്ല, ചാടി ഓടുക എന്നല്ല വേറെ ഒരു രക്ഷ. പൊട്ടിത്തെറിക്കോട്ടെ. വില്ലേജ് 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 എന്ത്, വില്ലേജിലോട്ട് ഓടിപ്പോ, ഓടിപ്പോ.
ഓക്കെ, നമ്മൾ വില്ലേജിലെത്തി, ഇനി വാടാ. അത് കണ്ടോ, നമ്മൾ ഇങ്ങനെ വരാൻ നേരം നമ്മുടെ ടോർച്ചൊക്കെ ഇനി അടിച്ചെടുക്കണം, മനസ്സിലായോ? വില്ലേജേഴ്സിനെ ഓസി തന്നെ ഞങ്ങൾ ജീവിക്കും. ഇവിടെ പറ്റത്തില്ല, മോൺസ്റ്റേഴ്സ് ഉണ്ടെന്ന് പറയും. ആ പെട്ടു 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 പെട്ടു, ഓടിക്കും ഓടിക്കും പെട്ടു, കാര്യമായിട്ട് പെട്ടു. കയ്യും കെട്ടി ഓടിക്കോ, ഓടിപ്പോക്കോ. ആ ചത്തു. കൊല്ലടാ നീ എന്നെ, നീ എന്നെ കൊല്ലടാ. ഉമ്മാതെ നമ്മുടെ വില്ലേജ് ഇതുകൊണ്ട് വില്ലേജിലോട്ട് നമുക്ക് അങ്ങ് പോവാം. ആദ്യം തൊട്ട് ഇനി ഇതൊക്കെ നമുക്ക് കളക്ട് ചെയ്യേണ്ടി വരും. നമുക്ക് അവിടെ നിന്ന് വീട് ഉണ്ടാക്കാനുള്ള കുറച്ച് തറക്കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. അത് കഴിഞ്ഞ് നമുക്ക് സ്ഥലം കണ്ടുപിടിച്ച് വരണം. ഒത്തിരി പണികളുണ്ട്, ഇനി വീട് പാലുകാച്ചലുണ്ട്, എന്തോ പെരവാസ്തോലിയുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. പാലുകാച്ചലും പെരവാസ്തോലി ഒന്നല്ലേ. ഒത്തിരി പണിയുണ്ട്, നമുക്ക് വീടിൻ്റെ സ്ഥലമൊക്കെ കാണണം. അതൊക്കെ ഭയങ്കര വാട് പിടിച്ച പണിയാണ്. നല്ലൊരു സ്ഥലം കാണണം, വില്ലേജിന്റെ അടുത്ത് തന്നെ കാണണം കേട്ടോ. അവന്മാർ ഇടക്കിടക്കെങ്കിലും ഓസണം. ഇനി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് വീടൊക്കെ ഉണ്ടാക്കണം. We do not retreat. We do not give up. We do not surrender. And the reason why most of you are not successful is because every single time stuff not going your way, you give up, you quit, you let go. എങ്ങനെ വീട് വെച്ചാല് നമുക്ക് ഒരു സുഖം കാണത്തില്ല? നമുക്ക് അങ്ങ് മണ്ടയ്ക്ക് വല്ല കയറ്റി ഒരു വീട് വെച്ചാല് അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടും. എന്ന് പറഞ്ഞാൽ നമുക്ക് മണ്ടയ്ക്ക് ഇരുന്നുകൊണ്ട് രാജാവിനെ പോലെ അവിടെ നിന്ന് എത്തി നോക്കുകയൊക്കെ ചെയ്യാം. ആൾക്കാർ എന്തുവാ ചെയ്യുന്നതെന്ന് നമുക്ക് അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഒത്തിരി മണ്ടൊക്കെ ഒന്നും പോകണമെന്നില്ല, നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നല്ലൊരു വീട് വെക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും ഭാഗം നമ്മൾ ഏകദേശം പ്ലെയിൻ ആക്കി ഇഞ്ഞെടുക്കണം. നമ്മൾ ഇത് ഈ ഒരു ഇത്രയും ഭാഗമേ നമ്മൾ ഇനി പ്ലെയിൻ ആക്കിയിട്ടുള്ളൂ. നമുക്ക് ഏകദേശം ഇവിടെ വരെയെങ്കിലും ഇത് പ്ലെയിൻ ആക്കി എടുക്കണം, ഏകദേശം ഇവിടെ വരെയെങ്കിലും. ഓക്കെ, അവിടെ നമുക്കൊരു മാർക്കറ്റ് ഇങ്ങനെ വെച്ചേക്കാം, അവിടെ വരെ പ്ലെയിൻ ആക്കണമെന്നുള്ളത്. ഇവിടെ എവിടെ വരെയാണ്? ഇവിടെ ആണ് നമ്മുടെ സ്റ്റോപ്പിങ്. നമ്മുടെ വീട് ഇപ്പം ഏകദേശം ഇത്രയത്തിൻ്റെ ആവശ്യമേ നമുക്കുള്ളൂ, ഇത്രയും ഒരു വരി നിൽക്കാവുന്നതേ ഉള്ളൂ നമ്മുടെ വീട്. ഇതിനും കുഴിച്ച് നമ്മൾ പക്ക ഒരു പ്ലെയിനായിട്ട് എടുക്കണം. എൻ്റെ ക്രിയേറ്റിവിറ്റി എല്ലാം ഞാനിവിടെ ഉപയോഗിക്കുന്നതായിരിക്കും സുഹൃത്തുക്കളെ. ഈ ഒരു ലാസ്റ്റ് ബോക്സും കൂടെ നമ്മൾ പൊട്ടിച്ചാൽ നമ്മുടെ വീടിൻ്റെ പണി പകുതി കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഈ പോച്ചൊക്കെ എടുത്ത് മാറ്റി, വീട് പണിയിലാണ് പോച്ച. നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ വീട് പണിയാൻ പോകുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ വില്ലേജ് ഫുള്ള് കാണാൻ പറ്റും. അപ്പൊ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് നിർത്തുവാണ്. നമുക്കിനി വീട് അടുത്ത എപ്പിസോഡിൽ പണിയാം. മൊത്തത്തിൽ ത്രില്ലായിരിക്കും. മൈൻക്രാഫ്റ്റ് നമ്മളൊരു സീരീസ് ആക്കി എടുക്കും, ചന്ദ്രമഴയൊക്കെ നമ്മൾ പൊട്ടിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റ. അടുത്ത എപ്പിസോഡിനായിട്ട് സബ്സ്ക്രൈബും ചെയ്യണം, ബെല്ലിലും ഞെക്കണം, എങ്കിലേ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ.